ന്യായവില ലഭിക്കാത്തത് കല്ലുമ്മക്കായ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. വിളവെടുപ്പ് സീസണിൽ ആവശ്യക്കാർ കുറഞ്ഞതും എടുക്കുന്നതിന് തുച്ഛമായി മാത്രം വില ലഭിക്കുന്നതുമാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. വിത്തിറക്കലും വിളവെടുപ്പും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാകുന്നതാണ് കൗവായിക്കായലിലെ കല്ലുമ്മക്കായ കൃഷിയുടെ പ്രത്യേകത. അതിനാൽ കല്ലുമ്മക്കായയുടെ ലഭ്യത ഒരു സമയത്ത് മാത്രമാകുകയും ചെയ്യും. ഒന്നിച്ച് വിളവെടുക്കുന്നതിനാൽ ഉൽപ്പന്നത്തിന് ആവശ്യക്കാർ കുറയുന്നതും എത്തുന്ന ആവശ്യക്കാർക്ക് തുച്ഛമായ വിലയ്ക്ക് കല്ലുമ്മക്കായ നൽകേണ്ടി വരികയുമാണ് കർഷകർക്ക്. ഇത് കടുത്ത നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാക്കുന്നത്. മഴ എത്തുന്നതിന് മുൻപ് വിളവെടുത്തില്ലെങ്കിൽ കല്ലുമ്മക്കായ പൊതുജലാശയത്തിൽ തന്നെ അവശേഷിക്കുകയാണെങ്കിൽ മഴ വരുന്നതോടെ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞ് വെള്ളത്തിൽ ഇവ ചത്തു നശിക്കുകയും ജലാശയത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുകയും ചെയ്യും. ഇങ്ങനെ വന്നാൽ ജലാശയത്തിലെ മറ്റ് സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ ഇത് സാരമായി ബാധിക്കും. നിലവിൽ വിത്ത്, കൃഷിച്ചെലവ് എന്നിവയെല്ലാം കണക്കിലെടുത്താൽ ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന വില പര്യാപ്തമല്ലെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം 250 രൂപ വരെ വില കിട്ടിയിട്ടുണ്ട് കിലോന്. ഇപ്പോൾ 90 രൂപ വെച്ചിട്ടാണ് നമുക്ക് തരുന്നത്. സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് ഈ സാധനം നമ്മൾ പുഴയിലിറക്കിയത്. അപ്പോൾ നമുക്കിതൊരു വലിയ നഷ്ടം തന്നെയാണ്. അപ്പം നമുക്കൊന്നും ഇനി കിട്ടാനില്ല. അതെല്ലാം വായു പൊളന്നെല്ലാം വാരി ചാടലായി. കുറച്ച് കുറച്ച് തിരിഞ്ഞിട്ട് കൊണ്ടുവന്ന് ഈ തിരിഞ്ഞിട്ടതിൽ തന്നെ ഇപ്പോൾ ആദ്യം തിരിയാനുണ്ടാവും. അവർ വണ്ടിയും കൊണ്ട് വന്ന് ഇത് ഇറക്കുമ്പോൾ ഇതിൽ തന്നെ തിരിയാനുണ്ടാവും. ഒരുപാട് തിരിയാനുണ്ടാവും. അങ്ങനെ ഒരുപാട് നഷ്ടമാണ് നമുക്ക്. അങ്ങനെയാണ് വിത്തിൻ്റെ പൈസ 5,300, 7,300 അങ്ങനെയെല്ലാം വിലയുണ്ടായി. പല വിലയാണ്. ഒരു വിലയായിട്ട് വിത്ത് കിട്ടുന്നില്ല നമുക്ക്. അങ്ങനെ കുറേ പ്രാവശ്യം പറയുന്നുണ്ട് സൊസൈറ്റി ആയിട്ട് ഇത് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഇതുവരെ അത് പ്രാബല്യത്തിൽ വന്നില്ല. കഴിഞ്ഞ വർഷം കിലോവിന് 280 രൂപയോളം ലഭിച്ചിരുന്നു. ഈ വർഷം തുടക്കത്തിൽ 200 രൂപയും. എന്നാൽ ഇപ്പോൾ വെറും 80-90 രൂപ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. 160 രൂപയിൽ കൂടുതൽ കിട്ടിയാൽ മാത്രമേ കല്ലുമ്മക്കായ കൃഷിയിൽ നഷ്ടം ഒഴിവാക്കാൻ കഴിയൂ എന്നാണ് കർഷകരുടെ പക്ഷം. മത്സ്യവിട്ട് പോലുള്ള ഏതെങ്കിലും പൊതുസംവിധാനത്തിലൂടെ ന്യായവില നൽകി കല്ലുമ്മക്കായ സംഭരിക്കുകയാണെങ്കിൽ ഇതിന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകുമെന്നാണ് കർഷകരുടെ അഭിപ്രായം. വലിയപറമ്പ, പടന്ന എന്നീ പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ കൃഷി നടത്തിയത്. തൃക്കരിപ്പൂർ, ചെറുവത്തൂർ എന്നിവിടങ്ങളിൽ ചെറിയ രീതിയിലുള്ള കൃഷി മാത്രമാണ് നടത്തിയത്. ചുരുങ്ങിയ പ്രദേശത്ത് കൂടുതൽ കർഷകർ കൃഷി ഇറക്കിയതും കർഷകർക്ക് തിരിച്ചടിയായി. കഴിഞ്ഞ വർഷം വരെ കല്ലുമ്മക്കായയ്ക്ക് മികച്ച വിലയാണ് കർഷകർക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ സ്ഥിതി പൂർണ്ണമായും മാറി. ആദ്യഘട്ടത്തിൽ നല്ല രീതിയിലുള്ള വില ലഭിച്ചിരുന്നു എങ്കിലും ക്രമേണ കല്ലുമ്മക്കായയ്ക്ക് വില കുറയുകയാണ് ചെയ്തത്. വിത്തിൻ്റെയും കൃഷിയുടെ അനുബന്ധ ചെലവിനെയും പരിഗണിച്ചാൽ ഇപ്പോൾ ലഭിക്കുന്നത് തുച്ഛമായ വിലയാണ്. ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ കൂടി പ്രോത്സാഹനവും പിന്തുണയും ഉണ്ടായാൽ കല്ലുമ്മക്കായ കർഷകർക്ക് അത് വലിയ ഗുണകരമാകും. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.